ഫോണിലുള്ള ഫോട്ടോകൾ സി സി ടി വി ദൃശ്യങ്ങൾ അവരെ കാണിക്കുന്നുണ്ട് ആർക്കെങ്കിലും ഈ കുട്ടിയെ തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട ഒരു വിവരമായി മാറും പെൺകുട്ടിയെ കാണാതായി പതിനെട്ട് മണിക്കൂർ എത്തുമ്പോഴും ഒരു വിവരവും നമ്മളെ സംബന്ധിച്ചില്ല കഴക്കൂട്ടം വരെയുള്ള സി ദൃശ്യങ്ങൾ മാത്രമാണ് നമുക്കുള്ളത് ആദർശ് ബേബിയിലേക്ക് വീണ്ടും പോവുകയാണ് ആദർശ് ഈ പുലർച്ചെ ഇപ്പോൾ നീളുന്ന പരിശോധന അത് എന്തെങ്കിലും ഒരു കൃത്യമായ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിനല്ല ഈ അൻപത് രൂപയുമായി ഈ നാടറിയാത്തൊരു പെൺകുട്ടി ചുറ്റുവട്ടത്തെ എവിടെയെങ്കിലും സഞ്ചരിച്ചിട്ടുണ്ടോ അങ്ങനെയെങ്കിലും എത്തിപ്പെടാൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ ഇങ്ങനെ പുറത്തു നിന്നൊക്കെ അടക്കം ആളുകൾ എത്തുന്ന സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഭീമാപ്പള്ളിയും ശംഖുമുഖവും ഒക്കെ നമുക്കറിയാം അങ്ങനെ ആളുകൾ എത്തുന്ന സ്ഥലങ്ങളാണ് അവിടെ കേന്ദ്രീകരിച്ച് പരക്കെയുള്ള ഒരു പരിശോധന അതിനപ്പുറത്തേക്ക് നമുക്കിപ്പോഴും പോകാൻ കഴിയുന്നില്ല അല്ലേ ആദർശ് എനിമി തസ്ബീ തംസം എന്ന പതിമൂന്ന് കാരിയെ കാത്തിരിക്കുന്ന അച്ഛനും അമ്മയും രണ്ട് സഹോദരങ്ങളും മാത്രമല്ല തിരുവനന്തപുരം ഒന്നാകെ കേരളം ഒന്നാകെ കാത്തിരിക്കുകയാണ് എത്രയും വേഗം ആ പെൺകുട്ടിയെ സുരക്ഷിത കാര്യങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നതിന് വേണ്ടി പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നത് ഈ ഒരു കാര്യം മാത്രമാണ് നാട് മുഴുവൻ തിരഞ്ഞുള്ള പരിശോധന കഴക്കൂട്ടം മുതൽ കഴക്കൂട്ടത്തേക്ക് ഇങ്ങനെ വന്നാൽ തിരുവനന്തപുരം നഗരമധ്യത്തിൽ പിന്നീട് ഇങ്ങോട്ട് ഭീമാപ്പള്ളിയിലും ശംഖുമുഖത്തുമൊക്കെ പോലീസ് പരിശോധന നടത്തുന്നത് ആ ഒരു തലത്തിലാണ് പെൺകുട്ടി ഈ ഭാഗത്തെങ്ങാനും എത്തിയിട്ടുണ്ടോ അല്ലെങ്കിൽ പെൺകുട്ടിയെ ഈ ഭാഗത്തെങ്ങാനും കണ്ടിട്ടുണ്ടോ എന്ന് അവിടെയുള്ള ആളുകളോട് ചോദിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ പോലീസ് വിളിച്ചുണർത്തുന്നു ഫോ മൊബൈലിൽ പെൺകുട്ടിയുടെ ഫോട്ടോ കാണിക്കുന്നു ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഇവർ പകലെപ്പോഴെങ്കിലും ഏതെങ്കിലും സമീപത്തെ ഇത്തരത്തിൽ അലഞ്ഞു തിരിയുന്ന രീതിയിൽ പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന് ഈ ആളുകളോട് ചോദിക്കുന്നു ഇതാണ് പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് നിലവിൽ ിൽ പോലീസ് ഇപ്പോൾ ഉള്ളത് ശംമുഖത്താണ് നേരത്തെ ഭീമാപള്ളിയിൽ പോയി അങ്ങനെ തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ പല സംഘങ്ങളായി തിരിഞ്ഞ് പോലീസ് ഇത്തരത്തിലുള്ള പരിശോധന നടത്തുകയാണ് പെൺകുട്ടിയെ കണ്ടിട്ടുണ്ടോ എന്ന ആളുകളോട് ചോദിക്കുകയാണ് പോലീസിന് ഇപ്പോൾ ചെയ്യുന്നത് ചെയ്യാൻ പറ്റുന്നത് ഇത് മാത്രമാണ് അതിനപ്പുറത്തേക്കുള്ള സാധ്യത സാഹചര്യം പോലീസിന് മുൻപിലില്ല അങ്ങനെ ഒരു വഴി തെളിയണമെങ്കിൽ പെൺകുട്ടി കഴക്കൂട്ടത്ത് നിന്ന് എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിന്റെ വ്യക്തമായ സൂചന കിട്ടണം അതിന് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരേ ഒരു കാര്യം മാത്രമാണ് പോലീസിന് ആശ്രയം ഒന്നെങ്കിൽ സി ദൃശ്യങ്ങൾ കിട്ടണം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ സി സി ടി വിയിൽ രണ്ട് മൂന്നിടത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിലൂടെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് കണ്ട് ആരെങ്കിലും പെൺകുട്ടിയെ തിരിച്ചറിയും ഇന്ന സ്ഥലത്ത് കണ്ടിരുന്നു അല്ലെങ്കിൽ ഇന്ന ഇന്ന സ്ഥലത്തേക്ക് പോകുന്നത് കണ്ടിരുന്നു എന്നൊക്കെ പറഞ്ഞൊരു ഒരു ഫോൺ കോൾ പോലീസിനെത്തിയെങ്കിൽ മാത്രമാണ് ആരെങ്കിലും വന്ന് പറഞ്ഞെങ്കിൽ മാത്രമാണ് ഇനിയുള്ള ഒരു അന്വേഷണം മുന്നോട്ട് പോകൂ ഇതുവരെ ഈ പെൺകുട്ടിയെ കണ്ടു എന്ന് പറഞ്ഞ് ഒരാൾ പോലും വന്നിട്ടില്ല ആദ്യഘട്ടത്തിൽ ഈ പെൺകുട്ടി താമസിക്കുന്ന വീടിൻ്റെ ഉടമ പറഞ്ഞ ഒരേ കാര്യം സലീം പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമാണ് ഈ പെൺകുട്ടിയെ നേരിൽ കണ്ടു ഒരു തെളിവുള്ളത് അതായത് പതിനൊന്ന് മണിയോടുകൂടി പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പോകുന്ന ബാഗും തൂക്കി പോകുന്നത് കണ്ടു എന്ന് ഒരാൾ തന്നോട് പറഞ്ഞിരുന്നു എന്ന് സ്ഥലം പറയുന്നുണ്ട് പക്ഷേ അതാരാണ് എന്ന് സ്ഥലം ഓർക്കുന്നില്ല പക്ഷേ ഒരു പക്ഷേ ആളെ കണ്ടെത്തിയിരുന്നുവെങ്കിൽ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ പെൺകുട്ടി ഏത് ഭാഗത്തേക്കാണ് പോയത് എന്നതിൻ്റെ കൂടുതൽ സൂചന ഒരുപക്ഷേ കിട്ടുമായിരുന്നു വീട്ടിൽ നിന്നിറങ്ങി മുന്നൂറ് മീറ്റർ കിടന്ന പ്രധാന റോഡിലേക്ക് എത്തി അതായത് ദേശീയപാതയുടെ സൈഡിലേക്കെത്തി പെൺകുട്ടി പോകുന്നത് മാത്രമാണ് പോലീസിന് ലഭിച്ചിട്ടുള്ള കാര്യം അതാണ് ഒരു ജ്യൂസ് കടയുൾപ്പെടെ മൂന്ന് സ്ഥലത്തെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായത് കഴക്കൂട്ടം ബസ് സ്റ്റാൻഡിന് മുന്നിലെത്തിയ ശേഷം പെൺകുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതിന് പോലീസിന് യാതൊരു സൂചനയും ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല പെൺകുട്ടി ട്രെയിനിൽ കയറിയോ എന്ന ചോദ്യത്തിനും ഒരു വ്യക്തത പോലീസിനില്ല ആദ്യഘട്ടത്തിൽ അങ്ങനെ കരുതിയെങ്കിൽ പോലും അസമിലേക്കുള്ള ട്രെയിനിൽ വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ നിമ്മി സൂചിപ്പിച്ചതുപോലെ പോലീസ് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന പോലീസിന് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം ഇത്തരത്തിൽ വ്യാപകമായ തോതിൽ ഈ തിരുവനന്തപുരം നഗരത്തോട് ചേർന്ന പ്രദേശങ്ങളിൽ തെരച്ചിൽ നടത്തുക എന്നത് മാത്രമാണ് ഈ പതിനെട്ടാം മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും തസ്മി തംസത്തെക്കുറിച്ച് യാതൊരു സൂചനയും കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ആ പെൺകുട്ടി എവിടെയുണ്ട് എന്നത് എന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന യാതൊരു തെളിവും പോലീസിന് കിട്ടിയിട്ടില്ല ഡി സി പിയുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ആദ്യഘട്ടത്തിൽ ഇത് ഇത്ര വലിയൊരു ഒരു ഒരു കോംപ്ലിക്കേറ്റഡ് കേസാകുമെന്ന് പോലീസും കരുതിയിരുന്നില്ല പെൺകുട്ടി ആ വീടിന് സമീപത്തുണ്ടാകും ആ വീടിന് സമീപത്തെ പ്രദേശങ്ങളിലൊക്കെ പരിശോധിച്ചാൽ കിട്ടുമെന്നായിരുന്നു കരുതിയിരുന്നത് അങ്ങനെയാണ് കഴക്കൂട്ടം സ്റ്റേഷനിലെ പോലീസുകാർ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നതും സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ അന്വേഷിച്ചെത്തുന്നതും ഇതൊരു ഒറ്റപ്പെട്ട പ്രദേശമല്ല അതുകൊണ്ട് തന്നെ ഈ കുട്ടി ഒളിച്ചിരിക്കുക അല്ലെങ്കിൽ മറഞ്ഞിരിക്കുക എന്നും എന്നുള്ളത് ഒരു ഒരു അങ്ങനെ നടക്കുന്നൊരു കാര്യമല്ല എങ്കിൽ പോലും പോലീസ് ആ ഭാഗം ഒന്നാകെ അരിച്ചു അരിച്ചുപറക്കിയിരുന്നു പക്ഷേ വീടിനെ കുറച്ച് മാറിയാൽ ഈ റെയിൽവേ ട്രാക്കാണ് ആ ഭാഗത്തുമൊക്കെ കാടുപിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട് ആ ഭാഗത്തൊക്കെ പോലീസ് വലിയ തോതിൽ പരിശോധന നടത്തിയിരുന്നു എന്നിട്ടും കണ്ടെത്തിയിൽ അങ്ങനെയാണ് കൂടുതൽ പോലീസുകാർ എത്തുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ കുമാർ സ്ഥലത്തേക്ക് എത്തുന്നു നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നു കൂടുതൽ പോലീസുകാരെ സമീപ സ്റ്റേഷനിൽ നിന്ന് എത്തിക്കുന്നു അങ്ങനെ വ്യാപകമായൊരു തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും പ്രത്യേകിച്ചൊന്നും ഒരു പുരോഗതിയും ഈ കേസിൻ്റെ അന്വേഷണത്തിൽ ഈ പെൺകുട്ടിക്കളായ തെര പെൺകുട്ടിക്കായ തെരച്ചിലിൽ ഇതുവരെയും കണ്ടെത്തിയിട്ടില്ല അരുൺ സൂചിപ്പിച്ചതുപോലെ ഷിജു സൂചിപ്പിച്ചതുപോലെ ഇനി പോലീസിന് മുൻപിലുള്ള ഒരേ ഒരു കാര്യം കഴക്കൂട്ടം ബസ് സ്റ്റാൻഡിന് സമീപത്തെ കൂടുതൽ കടകളിൽ നിന്നുള്ള സി ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നത് മാത്രമാണ് അതിന് കടയുടമകൾ വരണം പലരെയും പോലീസ് ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടു രാത്രിയാണ് എങ്കിൽ പോലും പലരോടും എത്രയും നേരത്തെ വരാൻ പോലീസ് ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ സമയം മൂന്ന് അൻപത്തി നാലായിരിക്കുന്നു പരമാവധി നേരത്തെ എത്താനാണ് ഈ കടയുടമകളോടൊക്കെ പോലീസ് പറഞ്ഞിരിക്കുന്നത് ആവശ്യപ്പെട്ടിരിക്കുന്നത് പലരും വരാൻ തയ്യാറായിട്ടുണ്ട് അങ്ങനെയെങ്കിൽ ഒരു ഒരഞ്ച് മണിയോടുകൂടിയെങ്കിലും ഈ കടകളൊക്കെ തുറന്ന് കടകളിലെ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിക്കുകയും ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ അതിന് അതിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷ അങ്ങനെയെങ്കിൽ ഈ ഇനിയുള്ള ഒരു മണിക്കൂറിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും പുരോഗതി ഉണ്ടാകുമെന്ന് പോലീസ് കരുതുന്നില്ല അഞ്ചു മണി ആറ് മണിയോടുകൂടി കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ പെൺകുട്ടി എങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ് പോലീസ് പരിശോധിക്കുന്നത് നേരത്തെ കഴക്കൂട്ടത്തെയും കണിയാപുരത്തെയും ഒക്കെ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ക്യാമറകളെല്ലാം തന്നെ പോലീസ് നോക്കിയിരുന്നു ഈ ഭാഗത്തൊന്നും പെൺകുട്ടി വന്നിട്ടില്ല എന്നാണ് ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി പരിശോധിച്ചിരുന്നു അവിടെയൊന്നും ഈ പെൺകുട്ടിക്ക് സാദൃശ്യമുള്ള പെൺകുട്ടിയെ തോന്നിക്കുന്ന ഒരാളെ പോലും കണ്ടിട്ടില്ല ഒരു ചുവന്ന വസ്ത്രം ധരിച്ചാണ് പെൺകുട്ടി പോകുന്നത് ബാഗുണ്ട് അതുകൊണ്ട് തന്നെ പെൺകുട്ടിയെ തിരിച്ചറിയുക അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല എങ്കിൽ പോലും ഈ പെൺകുട്ടിയെക്കുറിച്ച് ഒരു സൂചനയും ഈ ഘട്ടത്തിലും പോലീസിന് കിട്ടിയിട്ടില്ല പോലീസ് ഇപ്പോൾ ചെയ്യുന്നത് സമീപ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഉൾപ്പെടെ ഈ വിവരങ്ങൾ കൈമാറുക എന്നുള്ളതാണ് പെൺകുട്ടി ഇപ്പം ഉത്തരേന്ത്യയിലേക്കൊക്കെ പോയേക്കാമെന്നൊരു സൂചന ഈ ഈ പെൺകുട്ടിയുടെ അയൽവാസികളൊക്കെ പലപ്പോൾ എല്ലാവരും പോലീസിനോട് സംശയിച്ചിരുന്നു പക്ഷേ ഈ ഭാഷ അറിയാത്ത സ്ഥലമറിയാത്ത ഒരു പെൺകുട്ടി ഒരുപക്ഷേ ഏതെങ്കിലും ഒരു ട്രെയിനിൽ എങ്ങോട്ടെങ്കിലും കയറി പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് ഒരുപക്ഷെ തമിഴ്നാട്ടിലേക്ക് പോയ ട്രെയിനിലാണോ പെൺകുട്ടി കടന്നു പോയി കയറിപ്പോയത് അങ്ങനെയൊക്കെ വലിയ തോതിൽ സംശയം നിലനിൽക്കുകയാണ് എന്തായാലും പോലീസിൻ്റെ അന്വേഷണം ഈ ഘട്ടത്തിൽ എങ്ങുമെത്തിയിട്ടില്ല ഒരു തരത്തിലും മുന്നോട്ട് പോയിട്ടില്ല നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ശംഖുമുഖത്ത് കമ്മീ അസിസ്റ്റൻറ്റ് കമ്മീഷണറുടെ നേതൃത്വത്തിൽ അവിടെ ഉറങ്ങിക്കിടന്ന ആളുകളെ വിളിച്ചുണർത്തി പെൺകുട്ടിയുടെ ഫോട്ടോ മൊബൈൽ ഫോണിൽ കാണിക്കുന്നതും എവിടെയെങ്കിലും വെച്ച് ഇന്ന് കണ്ടിരുന്നോ ഈ ഭാഗത്തേക്ക് എങ്ങാനും വന്നിരുന്നോ എന്ന് ചോദിക്കുന്നതുമാണ് നമുക്ക് കാണാം മൊബൈൽ ഫോണിൽ തസ്മി തസ്മീത് തംസത്തിൻ്റെ ഫോട്ടോ കാണിക്കുകയാണ് ഇവരാരും തന്നെ ഈ പറയുന്ന ആരും തന്നെ തിരിച്ചറിഞ്ഞിട്ടില്ല ഭീമാപ്പള്ളിയിലും ശംഖുമുഖത്തും അതോട് അതോടൊപ്പം തന്നെ തിരുവനന്തപുരം നഗരമധത്തിലും ഒക്കെ റെയിൽവേ സ്റ്റേഷനും ബസ് ഒക്കെ സമീപത്ത് കിടന്നുറങ്ങുന്ന തെരുവിൽ കിടന്നിറങ്ങുന്ന ഒരുപാട് പേരുണ്ട് അവരെയൊക്കെ ഇത്തരത്തിൽ ഈ പെൺകുട്ടി അറിയുമോ എന്ന് ചോദിച്ചിരുന്നു പക്ഷേ ആരും തന്നെ കണ്ടതായി മറുപടി പറഞ്ഞിട്ടില്ല